Hello guys, welcome back to my channel. It's me, Quara. അപ്പൊ നമ്മളൊരു പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ ഇക്കണോമിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ വളരെയധികം നമ്മൾ ക്രിറ്റിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടെ ആണ് കടന്നു പോകുന്നത്. ആ ഒരു ടൈമിലാണ് നമ്മുടെ RBI ഗവർണർ ഒരു പുതിയൊരു പ്രസ്താവനയായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് അതല്ലെങ്കിൽ ഇന്ത്യ കഴിഞ്ഞ 100 വർഷമായിട്ട് ഇതുപോലുള്ള ഒരു ഇക്കണോമിക്കൽ ക്രൈസിസ് ഇതുവരെ എഫക്ട് ചെയ്തിട്ടില്ലാണെന്നാണ് പറയുന്നത് ആള്. അപ്പൊ നോക്കുകയാണെങ്കിൽ ആള് പറഞ്ഞുള്ള ഗവൺമെന്റിന് കൊടുത്തുള്ള ഉപദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും ഇന്ത്യൻ ഇക്കണോമി എങ്ങനെ മെച്ചപ്പെടുത്താം, എങ്ങനെ ഉയരത്തിലേക്ക് കൊണ്ടുപോകാം എന്നാണ് ഇനി നോക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനേക്കാൾ മുമ്പ് തന്നെ ഉള്ള ആ ഒരു സിറ്റുവേഷനേക്കാളും വേസ്റ്റ് സിറ്റുവേഷനിലാണ്, അതായത് അത്രയും ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷനിലേക്കാണ് നമ്മുടെ കാലഘട്ടം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി കൊറോണ കാലഘട്ടം എങ്ങനെ അതിജീവിക്കണമെന്ന് പോലും അറിയാതിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടെന്നാണ് ആണ് പ്രഖ്യാപിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ക്രിറ്റിക്കൽ ആയിരുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ്. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് എന്തായാലും, ഇന്ത്യൻ ഗവൺമെന്റ് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആയാലും എന്തായാലും എത്രയും നല്ല രീതിയിൽ തന്നെ ഇക്കണോമിനെ ഹൈ ലെവലിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനാണ് നോക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അപ്പോഴാണ് നമുക്കൊരു നല്ലൊരു ശുഭവാർത്ത എന്ന് തന്നെ പറയാം. നമ്മുടെ അമേരിക്ക കമ്പനി ആയിട്ടുള്ള നമ്മുടെ ഗൂഗിളും പിന്നെ അതുപോലെ തന്നെ അമേരിക്കൻ കമ്പനി ആയിട്ടുള്ള ആപ്പിളും ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അത് നമുക്ക് വിശദമായി നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ആപ്പിളിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, ആപ്പിൾ $1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇന്ത്യയിൽ നടത്താൻ പോകുന്നത്. അതും നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടില്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, $1 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ്, അതായത് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ 7600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ്. അത് മാത്രമല്ല 6000 പേർക്ക് നമ്മുടെ ഇവിടെ നാട്ടിൽ ജോലി കിട്ടുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് വളരെയധികം എഫക്റ്റീവ് ഉള്ള കാര്യമാണ്. അതിന് എന്താണ് കാരണം എന്ന് ആപ്പിൾ കമ്പനി പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ആപ്പിൾ കമ്പനിക്ക് അമേരിക്കൻ ഗവൺമെന്റിൽ നിന്ന് വളരെ ഹൈ രീതിയിലുള്ള പ്രഷർ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചൈന പറയുന്നത് ഞങ്ങളാണ് വലിയ രാജ്യം, ഞങ്ങൾ എന്തായാലും അമേരിക്കയുടെ സ്ഥാനം പിടിച്ചടക്കും എന്ന് പറഞ്ഞിട്ടാണ് ചൈന നിൽക്കുന്നത്. പക്ഷെ അമേരിക്ക ആണെങ്കിൽ ഒരിക്കലും ഞങ്ങളുടേതായ സ്ഥാനം ഒരിക്കലും വിട്ടു നടക്കില്ല, ഞങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ പവർ എന്നുള്ള രീതിയിലാണ് അമേരിക്ക നിൽക്കുന്നത്. അപ്പോൾ അമേരിക്കൻ കമ്പനീസിനോട് എല്ലാവരുടെ അടുത്തും ചൈനയിൽ നിന്ന് ഫുള്ളായിട്ട് വിഡ്രോ ആകാൻ പറഞ്ഞു. അപ്പോൾ അമേരിക്കയിലാണ് അമേരിക്കയിലുള്ള നമ്മുടെ ആപ്പിൾ കമ്പനിയുടെ അസംബ്ലിംഗ് യൂണിറ്റ്, അതായത് ഐഫോൺ കമ്പനീസ് അസംബിൾ ചെയ്യുന്ന സ്ഥലം ചൈനയിലാണ്. അപ്പൊ ചൈനയിലുള്ള ഫോക്സിൻ കമ്പനിയാണ് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പൊ അവരുടെ അടുത്ത് അവിടുന്ന് വിഡ്രോ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ പ്രതിഫലമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ട് അവർ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത്. അപ്പൊ മാനുഫാക്ചറിംഗ് യൂണിറ്റ് അങ്ങനെ തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാണ് ആപ്പിൾ കമ്പനി ലക്ഷ്യമിടുന്നത്. അതിന് മെയിനായിട്ട് കാരണം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ചൈനയിൽ ആദ്യം ഈ കമ്പനി അസംബ്ലിംഗ് യൂണിറ്റ് വെക്കാൻ കാരണം എന്ന് വെച്ചാൽ അവിടെ ചീപ്പ് കോസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ മറ്റ് ലോകരാഷ്ട്രങ്ങളിലും മറ്റുള്ള രാഷ്ട്രങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ ലേബർ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചീപ്പാണ്, വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ഇക്കണോമിക്കലായിട്ടുള്ള രീതിയിൽ അവർക്ക് പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നടത്താറുണ്ട്. ഗൂഗിളിന്റെ കാര്യം നോക്കാം. ഗൂഗിളിന്റെ കാര്യത്തിൽ നമ്മുടെ ഗൂഗിളിന്റെ സിഇഒ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അഭിമാനമായിട്ടുള്ള നമ്മുടെ തമിഴ്നാട്ടുകാരൻ, നമ്മുടെ സുന്ദർ പിച്ചെ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് നമ്മുടെ ഗൂഗിളിലെ സിഇഒ. അതെല്ലാവർക്കും അറിയാം. അപ്പൊ ആള് പുതിയൊരു പ്രസ്താവന നടത്തിയതാണ്, ഇന്ത്യയിലെ, അതായത് ഇന്ത്യയിലെ ഒരു ഒരു ആള് പറയുന്നത് കഴിഞ്ഞാൽ ഒരു $10 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗൂഗിള് ഇവിടെ നടത്താൻ പോകുന്നത്. കാരണം വെച്ചാൽ ഇന്ത്യയിലെ ഇന്റർനെറ്റിന്റെ യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ഹൈടെക് ആവും, വളരെയധികം ഇന്റർനെറ്റിന് ഭാവി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മെയിൻ ആയിട്ട് ആള് ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പറഞ്ഞു വെച്ചാൽ ലോക്കൽ ലാംഗ്വേജ് ഡെവലപ്മെന്റിലും ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിന്. പിന്നെ ആള് പറഞ്ഞ കാര്യം എന്ന് പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഓൺലൈൻ ആക്കണം, ഓൺലൈൻ പേയ്മെന്റ്, ഓൺലൈൻ ബിസിനസ് ആ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനും ഒക്കെ ഈ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഇന്ത്യൻ റുപ്പീസിലേക്ക് ഈ $10 ബില്യൺ കൺവേർട്ട് ചെയ്ത് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 75,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. അത്രയ്ക്ക് ഹ്യൂജ് എമൗണ്ടിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമുക്ക് ഇന്ത്യക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്കൊരു കൈത്താങ്ങായിരിക്കും ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. അത് എന്തുകൊണ്ടാണ് മെയിൻ ആയിട്ട് കാരണം എന്ന് നോക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉർവശി ശാപം ഉപകാരം എന്ന് പറഞ്ഞ അവസ്ഥയാണ്. ചൈനയുടെ പ്രവൃത്തി കാരണം തന്നെ അവരെ മറ്റുള്ള രാജ്യങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലേക്ക് ഏർപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ സുരക്ഷയെക്കാളും എന്ത് കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എന്താ പറയുക അപ്കമിംഗ് ആണ്. പിന്നെ അത് മാത്രമല്ല, നമ്മളവിടെ ഡെവലപ്പ് ചെയ്യുക ഇനി സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആണ്. അവിടെ മറ്റേ ചൈന നോക്കുകയാണെങ്കിൽ ഇപ്പൊ വളരെയധികം കൺജസ്റ്റഡ്
ഇൻട്രസ്റ്റഡ് ആയി മാറുകയാണ്. അപ്പൊ എന്തുകൊണ്ട് തന്നെ മറ്റുള്ള ഇൻഡസ്ട്രീസ് ആയാലും കമ്പനീസ് ആയാലും ഇന്ത്യ ഇത്തിരി കൂടി അട്രാക്റ്റീവ് ആണ്. പിന്നെ നമ്മുടെ ലോസും കാര്യങ്ങളും ഒക്കെ അയച്ചു പണിതുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ഇക്കണോമിക്കൽ ഫ്രണ്ട്ലി ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്സിനെ അട്രാക്ട് ചെയ്യാൻ, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സകല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ കൊറോണ കാലഘട്ടത്തിൽ നമുക്ക് എന്തായാലും ഇന്ത്യക്ക് വളരെയധികം മാറ്റം വരാൻ ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് സാമ്പത്തിക വിദഗ്ധരും എല്ലാവരും പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് എന്താ പറയാ കാത്തിരിക്കുക, കാത്തിരുന്ന് തന്നെ കാണണം എന്ന് പറയാം. ഇറ്റ്സ് മീ കോർ സൈനിങ് ഓഫ്.